ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോസ് ഒന്നും ആയിട്ടല്ല കേട്ടോ. ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഈ കാണുന്നത് കോലാലംപൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിലെ നാഷണൽ സൂ ആയ സൂനഗാരയിലോട്ടാണ്. അപ്പോൾ അത് അവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് മെട്രോ വഴിയാണ് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് കൊറോണയ്ക്ക് മുമ്പായിട്ട് എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. അന്ന് ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് പെൻഡിങ്ങിൽ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും ഞങ്ങൾക്ക് ലോക്ക്ഡൗൺ തന്നെയാണ്. ഇനിയിപ്പം നമുക്ക് എപ്പോഴേലും പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദാ നിൽക്കുന്നത് എൻ്റെ മോനാണേ. അപ്പം ഇതാണ് ദാ നമ്മുടെ സുനഗാര. അപ്പോൾ ഈ കാണുന്ന ഇതിന് ചുറ്റും നല്ല പച്ചപ്പാണ്. അതായത് എന്താ ഒരു ഭംഗി എന്നറിയാവോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയാണിത്. ഇതിപ്പം വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ ആ ഒരു സൗന്ദര്യം ഈ ഫുള്ളൊന്നും നമുക്കൊന്നും വാക്കുകളിലൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ നേരിട്ട് വന്നു കഴിഞ്ഞ് കണ്ട് മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് അത് കൂടുതൽ നമുക്ക് അതിൻ്റെ ആ ഒരു ആ പ്രകൃതി ഭംഗിയൊക്കെ എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്കൊന്ന് അനുഭവിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മൾ കയറി വന്ന് കഴിയുമ്പോൾ മൊത്തം പച്ചപ്പാണ്. നമുക്ക് ഒരു ദിവസം ഒന്നും മതിയാവില്ല നമുക്കിത് കണ്ടു തീർക്കാനായിട്ട്. ഞങ്ങൾ മാക്സിമം വീഡിയോയുടെ ലെങ്ത് കുറച്ചാണ് ഇതിനകത്ത് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് നല്ല കാഴ്ചകളും നല്ല നമുക്കെല്ലാം കൂടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം ഇത് എങ്ങനെ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുള്ളതിനകത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കയറി വരുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മൾ ആ പുറത്തുനിന്ന് കയറി വരുമ്പോഴത്തേക്ക് ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. നല്ലൊരു കൂളിംഗ് ആണ്. നമ്മളിപ്പം മഴയൊക്കെ പെയ്തിട്ട് പെയ്ത് തോർന്ന് കിടക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫീലാണ് നമുക്ക്. നല്ല തണുപ്പാണ്. അപ്പം ചുറ്റിനും മരങ്ങളും ചെടികളും പൂന്തോട്ടങ്ങളും അത്രയ്ക്ക് ഭംഗിയായിട്ടാണത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് നല്ല നീറ്റാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചേട്ടൻ സംസാരിക്കുന്നതാണ്. അപ്പം ചേട്ടൻ്റെ ഇല്ലേക്ക് മൈക്ക് കൈമാറുന്നു. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഈ സൂയിലെ അക്വേറിയത്തിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫിഷസ് ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു നല്ല ഏരിയ അവരിതിന് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്, ഈ അക്വേറിയത്തിന് വേണ്ടി മാത്രമായിട്ട്. അത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്തായാലും അത് അതിമനോഹരമാണ്. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ അത് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ ഇതിപ്പോൾ ഇതിൻ്റെ പേരൊന്നും ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞുവിടാം. അത് പലതും ഇവരുടെ റീജിയണൽ ലാംഗ്വേജായ മലയ് ലാംഗ്വേജിലാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത് കൂടുതലും. അതുമാത്രമല്ല, അന്ന് നമ്മളിങ്ങനെ ഒരു എന്താണ് വീഡിയോ ചെയ്യാനുള്ള പർപ്പസിലൊന്നും എടുത്തതുമായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ എടുത്തു പോയതാണ്. ഇപ്പോഴാണ് അത് വീഡിയോ ആക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇതിൻ്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്യേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ. എന്തായാലും അങ്ങനെയുള്ള ഡീറ്റെയിലൊക്കെ ആയിട്ട് നമ്മൾ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ആ വിഷ്വൽസൊക്കെ നമുക്ക് കണ്ട് പോവാം. ഇവിടെ ഈ സൂവിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, സുനഗാര എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. നഗാര എന്ന് പറഞ്ഞാൽ മലയ് ഭാഷയിൽ നാഷണൽ എന്നാണ് അർത്ഥം. അങ്ങനെയാണ് നാഷണൽ സുനഗാര. ഈ സൂവിനെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ, 1963 നവംബർ 14 മലേഷ്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായിരുന്ന ടുങ്കു അബ്ദുൾ റഹ്മാനാണ് ഈ സു ഇനാഗ്രേറ്റ് ചെയ്തത്. ഇത് മലേഷ്യയിലെ ഗൊംബക് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ഉലു ക്ലാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 110 ഏക്കർ സ്ഥലത്താണ് ഈ സൂ ഇങ്ങനെ വിശാലമായി കിടക്കുന്നത്. ഇത് നമ്മളിവിടെ കയറി കാണാനാണെങ്കിൽ ഒരു ദിവസം നല്ല ഫാസ്റ്റായി പോയാൽ മാത്രമേ ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റത്തുള്ളൂ. അത്രയും വിശാലമായൊരു സൂ ആണ്. 110 ഏക്കർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാമല്ലോ.
ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഇവർ ലാസ്റ്റ് അഡ്മിഷൻ എടുക്കുന്നത് 4 മണിക്കായിരിക്കും കേട്ടോ. 4 മണിക്കൊന്നും വന്നാൽ ഇവിടെ ഒന്നും കണ്ടിട്ട് പോകാൻ പറ്റില്ല. രാവിലെ വന്നാൽ തന്നെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടേക്ക് വരാനുള്ള ഒന്ന് രണ്ട് മാർഗം ഞാൻ പറഞ്ഞു തരാം. അതിന് നമ്മൾ വരേണ്ടത് KL സെൻട്രൽ എന്ന് പറയുന്ന സ്ഥലമാണ് മലേഷ്യയിൽ. KL സെൻട്രൽ എന്ന് പറയുന്നത് കോലാലംപൂർ സെൻട്രൽ എന്നാണ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് KL സെൻട്രൽ കേട്ടോ. അപ്പോൾ ഈ KL സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ മലേഷ്യയിലെ ഒരുമാതിരി എല്ലാ സ്ഥലത്തോടുമുള്ള ട്രെയിൻ ഇതിലെയാണ് വന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഗൊംബക് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള, KL സെൻട്രലിൽ നിന്ന് ഗൊംബക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ട്രെയിനിൽ കയറണം. ഇതിൽ കയറിക്കഴിഞ്ഞാൽ വാങ്സ മജു എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഈ KL സെൻട്രലിൽ നിന്നും 12-ാമത്തെ സ്റ്റോപ്പാണ് ഈ വാങ്സ മജു. ഏതാണ്ട് 3-3.5 റിംഗറ്റാണ് ഒരാൾക്ക് ഇതിന് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഈ വാങ്സ മജുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന്, അത് വാങ്സ മജു വരെ ഏകദേശം KL സെൻട്രലിൽ നിന്ന് 1.5 മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം. അവിടെ ഈ വാങ്സ മജുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ടാക്സി കിട്ടും. അവിടെ നടന്നു പോകാനുള്ള ദൂരമല്ല. അപ്പോൾ ടാക്സി എടുക്കുക. ടാക്സി എടുത്താൽ ഏതാണ്ട് 10-നും 15-നും ഇടയ്ക്ക്, 10 മുതൽ 15 റിംഗറ്റ് വരെയാണ് ടാക്സിക്കാവുക. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ, KL സെൻട്രലിൽ നിന്ന് 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ സൂവിലെത്താം. എത്തിക്കഴിഞ്ഞാൽ ഒരു വർണ്ണാഭമായ കാഴ്ച തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ നാട്ടിലൊന്നും വിസിറ്റ് ചെയ്യുന്ന സൂ പോലെയല്ല, ആ ഒരു കൺസെപ്റ്റ് തന്നെ മാറുന്ന രീതിയിലുള്ളൊരു സൂ ആണ്. കുട്ടികൾക്കായാലും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ മലേഷ്യയിൽ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം, ഇത് കാണണം, കണ്ടിരിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കറിയാനുള്ളത് ഇതിൻ്റെ ഫീസിനെ കുറിച്ചാണ് അല്ലേ. ഫീസിനെ കുറിച്ച് പറയുമ്പോൾ ഫോറിനേഴ്സിന് 88 റിംഗറ്റാണ് അഡൾട്ട്സിന് വരുന്നത്. അത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഫോറിനേഴ്സ് ആകുമ്പോൾ 50 റിംഗറ്റായിരിക്കും. അതുപോലെ ചിൽഡ്രൻ വരുമ്പോൾ ഫോറിനേഴ്സിന് 43 റിംഗറ്റാണ് ഒരാൾക്ക്. അത് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുടെ കുട്ടികളാണെങ്കിൽ അത് 25 റിംഗറ്റായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു ഫീസ് സ്ട്രക്ചർ കേട്ടോ. ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് ഫെസിലിറ്റീസ് ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ സൂ എന്ന് പറയുന്നത് വീൽചെയർ ഫ്രണ്ട്ലി സൂ ആണ്. ഇതിൽ ഈ സൂവിൽ എല്ലാ സ്ഥലത്തും വീൽചെയർ എത്താനുള്ള എല്ലാ ഫെസിലിറ്റിയും അവർ ചെയ്തിട്ടുണ്ട്. വീൽചെയറും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ആ വീൽചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 5 റിംഗറ്റാണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മളത് എടുക്കുന്ന സമയത്ത് 50 റിംഗറ്റ് അവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. എന്നാലും ഈ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താ, നമുക്ക് എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യതകൾ ഉള്ളവർക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ ഇനി നടക്കാനും ഒന്നും താല്പര്യമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ ട്രാം റൈഡ് ഫെസിലിറ്റി ഉണ്ട്. അത് ചെറിയൊരു ഓപ്പൺ ബസ്സാണ്, ബസ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഓപ്പൺ ബസ് എന്ന് തന്നെ പറയാം. അതാണ് അതിന് ഇവർ ചാർജ് ചെയ്യുന്നത് അഡൾട്ട്സിന് 11 ചിൽഡ്രന് 9 റിംഗറ്റും. ബിലോ 2 വയസ്സിൽ താഴെയൊക്കെ ആണെങ്കിൽ ടിക്കറ്റ് വേണ്ട. അതാണ് അതിൻ്റെ ചാർജ്. ആ ഒരു ഫെസിലിറ്റിയും ഉണ്ട്. അവർ 8 സ്റ്റോപ്പുകളുണ്ട്, ഈ 8 സ്ഥലത്ത് നിർത്തും. എന്നിട്ട് ആ അതിൻ്റെ ചുറ്റുപാടുമുള്ളത് നമുക്ക് കണ്ടിട്ട് തിരിച്ച് ആ ബസ്സിൽ തന്നെ നമുക്ക് തിരിച്ചിവിടെ എത്താം. അതാണ് അതിൻ്റെ ഒരു ഫെസിലിറ്റി. അതുണ്ട്. പിന്നെ സൂ ഹട്ടുണ്ട് ഇതിനകത്ത്. ഒരുപാട് ഹട്ടുകൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഈ സൂ ഹട്ട് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് നടക്കണമല്ലോ, 110 ഏക്കറല്ലേ. അപ്പോൾ ഈ 110 ഏക്കറിൽ നടക്കുമ്പോൾ നമുക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്യാം. കുട്ടികളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ സൂ ഹട്ടുണ്ട്. അത് AC ഹട്ടുകളുണ്ട്, അല്ലാത്തതുണ്ട്, അങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ AC പ്രെയർ റൂമുണ്ട്, അതും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രീ വൈഫൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബേബി സ്ട്രോളറുണ്ട്. അത് ബേബി സ്ട്രോളറിന് ഒരു സ്ട്രോളറിന് അവർ ചാർജ് ചെയ്യുന്നത് 20 റിംഗറ്റാണ്. അതിനും 50 റിംഗറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതുപോലെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. ലോക്കർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ വെറും 2 റിംഗറ്റ് മാത്രമേ ഉള്ളൂ. ലോക്കർ കിട്ടും, നമ്മുടെ തിങ്സൊക്കെ നമ്മളകത്തേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ എടുത്ത് വയ്ക്കാം ഉള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട്, അതുപോലെ റെസ്റ്റോറൻ്റ് ഉണ്ട്, കഫേ ഉണ്ട്,
സുവനീർ ഷോപ്പുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കഫേ റെസ്റ്റോറൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫുഡൊന്നും പ്രതീക്ഷിക്കരുത്, അതൊന്നും കിട്ടില്ല. മലേഷ്യൻ ഫുഡുകളൊക്കെ ആയിരിക്കും കൂടുതലും കിട്ടുക, ചൈനീസ് ഫുഡുകളൊക്കെയാണ് കൂടുതലും കിട്ടുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ഫുഡ് വേണമെന്നുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും മലയ് ഫുഡ് കുറച്ചൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ അന്നത്തെ ദിവസം ഫുള്ളൊന്നും ഞങ്ങൾക്ക് കാണാനായിട്ടൊന്നും പറ്റിയില്ല. നടന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നടന്നപ്പം തന്നെ മടുത്തു, കാലൊക്കെ വേദനയെടുക്കാൻ ഞങ്ങൾക്ക് തുടങ്ങി. പിന്നെ കുഞ്ഞുമായിട്ടല്ലേ പോയേക്കുന്നത്, അപ്പോൾ അവനും വെള്ളം വയ്ക്കാനായിട്ടൊക്കെ തുടങ്ങി. അപ്പം ഒരുപാട് കാണാനായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറേയൊക്കെ ഫോണിൻ്റെ ചാർജ് തീർന്നാലോ എന്ന് കരുതി കുറേ ഒന്നും ഞങ്ങൾ എന്താണ് വീഡിയോ ആയിട്ട് എടുത്തില്ല. അപ്പം അതിൽ നിന്ന് അപ്പം കണ്ടതിൽ എല്ലാം തന്നെ പകർത്താനൊന്നും പറ്റിയില്ല, വീഡിയോ ആക്കാനൊന്നും പറ്റിയില്ല. എന്നാൽ കൊള്ളാവുന്നത് എടുത്തോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എടുക്കും. അത് കാണാനായിട്ടുള്ള തിരക്കിനിടയിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ എന്തൊക്കെയോ എടുത്തു, അങ്ങനെ അങ്ങ് പോന്നു. അപ്പം പിന്നെ നല്ല മഴയാണ്, നല്ല ഭംഗിയാണ്. മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് മഴവെള്ളമൊക്കെ ഇങ്ങനെ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, അപ്പോൾ അത് ദേഹത്തോട്ടൊക്കെ ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നല്ല നമുക്കൊരു എന്താണ് നാട്ടിൽ നമ്മളൊന്ന് ചെന്ന ഒരു പ്രതീതിയാണ്. നമ്മൾ നാട്ടിൽ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് എന്താണ് ഒരു മഴയൊക്കെ പെയ്തു കുറച്ച് നൊസ്റ്റാൾജിയ ആ ഒരു ഫീലിങ്ങൊക്കെയാണ് നമുക്ക് തോന്നുന്നു. അതാ ഇവിടെ കാണുന്നത് ഒരു ചീങ്കണി, ചെറിയൊരു ചീങ്കണിയാണെന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ അത് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നിന്ന് ആ ഭാഗത്ത് ഒത്തിരി അടുത്ത് കണ്ടതുകൊണ്ട് ഞങ്ങളത് ഞങ്ങൾക്കത് കുഞ്ഞാണത് ശരിക്കും കണ്ടത്. അവൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങളത് വീഡിയോ ആയിട്ട് ഞങ്ങൾ വേറെ സൈഡൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു വന്നിരിക്കുകയാണ്. അപ്പം അതാ അതിങ്ങനെ വെള്ളത്തിൽ കൂടെ നീന്തി നീന്തി പോകുന്നുണ്ട്. പിന്നീട് ആ ഒരു സൈഡിൽ കുറച്ച് കാട് പോലെ ഇങ്ങനെ നിൽപ്പുന്നു, അപ്പോൾ അവിടോട്ട് കയറാനായിട്ടാണെന്ന് തോന്നുന്നു. അപ്പം ഇത് ഏത് ഇപ്പം ഈ
മഴ പെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഏത് സൈഡിലോട്ട് വീഡിയോ എടുക്കാൻ നോക്കിയാലും കാണും ഈ ചെറിയ ചെറിയ ചീങ്കണ്ണി ഇങ്ങനെ പോകുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ ദായി വെള്ളവും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും സൂവിലാണ് നിൽക്കുന്നതെന്നും കൂടെ നമ്മൾ മറന്നു. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ നല്ല നല്ല കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ ഇത് കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും വേറെ ഒരുപാട് വിദേശികളും ഒക്കെ ഉണ്ട്. അപ്പം എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ കൊറോണ എന്നുള്ള സിറ്റുവേഷനൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് പഴയതുപോലെ എല്ലാവർക്കും വന്ന് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്. നമുക്ക് കണ്ടില്ലെങ്കിൽ നഷ്ടമേ വരുള്ളൂ കേട്ടോ. അത്രയ്ക്ക് നല്ല ഭംഗിയാണ്, നമുക്ക് മനസ്സിനൊക്കെ ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് കാണുമ്പോഴത്തേക്ക്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഈ വീഡിയോ ഒരുപാട് പ്രയോജനപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു.